നമസ്കാരം ചന്ദ്രിക ദിനപത്രത്തിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എക്കും യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മുയിൻ അലി ഷിഹാബ് തങ്ങൾക്കും എൻഫോഴ്സ്മെന്റ് നോട്ടീസ് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാണ് നോട്ടീസിലെ ആവശ്യം ചന്ദ്രികയിലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ മുയിനലി തങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്നാണ് വിവരം ഇക്കാര്യങ്ങൾ അദ്ദേഹം ഇ ഉദ്യോഗസ്ഥരെ അറിയിച്ചേക്കും നേരത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കും ചന്ദ്രിക ഫിനാൻസ് ഡയറക്ടർ പി എ മുഹമ്മദ് സമീറിനുമെതിരെ മുയീനലി തങ്ങൾ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇ ടി വിളിപ്പിച്ചിരിക്കുന്നത് മുയൻ അലി തങ്ങളുടെ മൊഴി മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ വലിയ കോലാഹലങ്ങൾക്കിടയാക്കാൻ സാധ്യതയുണ്ട് ചന്ദ്രികയിലെ സാമ്പത്തിക കാര്യങ്ങൾ പരിശോധിക്കാൻ പിതാവും ചന്ദ്രിക ചെയർമാനുമായ ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം മുയൻ അലി തങ്ങൾ നേരത്തെ ചില ഇടപെടലുകൾ നടത്തിയിരുന്നു ചന്ദ്രികയിലെ പ്രവർത്തനങ്ങൾ കുത്തഴിഞ്ഞു കിടക്കുന്നു എന്ന ആക്ഷേപത്തെ തുടർന്നാണ് പരിശോധനയ്ക്ക് മുയിൻ അലി തങ്ങളെ നിയോഗിച്ചത് അദ്ദേഹം പത്ര ഓഫീസിലെത്തി ചില രേഖകൾ പരിശോധിച്ചിരുന്നു ഭൂമി ഇടപാട് സംബന്ധിച്ചും ചില സംശയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു ഈ മാസം പതിനാറിന് ഹാജരാകണമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് നൽകിയ നോട്ടീസിൽ ഇ ടി പറയുന്നത് പതിനേഴിന് ഹാജരാകാനാണ് മുയിൻ അലി തങ്ങൾക്കുള്ള നിർദ്ദേശം ചന്ദ്രികയിലെ എറണാകുളത്തെ ബാങ്ക് അക്കൗണ്ട് വഴി നോട്ടു നിരോധന കാലത്ത് ചില പണ കൈമാറ്റങ്ങൾ നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇരുവരെയും വിളിപ്പിച്ചിരിക്കുന്നത് ചന്ദ്രികയിലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ചില സംശയങ്ങൾ നേരത്തെ മുയീനള്ളി തങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ പ്രൊവിഡന്റ് ഫണ്ട് വിഷയത്തിലും അദ്ദേഹം ഇടപെടൽ നടത്തുകയും ചെയ്തു ഒരു തവണ സമരത്തിന്റെ വക്കിലെത്തിയ ജീവനക്കാർ മുയീനള്ളി തങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് പിന്മാറുകയായിരുന്നു ബാങ്ക് വഴിയുള്ള പണം കൈമാറ്റം പുതിയ പ്ലോട്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവയാകും മുയിനലി തങ്ങളിൽ നിന്നും ഇ ടി ചോദിച്ചറിയുക ചന്ദ്രികയിലെ ഇടപാടുകളിൽ ക്രമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി നേരത്തെ പ്രതികരിച്ചത് എന്നാൽ കുഞ്ഞാലിക്കുട്ടിക്കും സമീറിനുമെതിരെയാണ് മൊയിനലി തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത് കോഴിക്കോട് ലീഗ് ഹൌസിൽ നടന്ന ഈ വാർത്താ സമ്മേളനം വലിയ വിവാദമായിരുന്നു ചന്ദ്രികാപത്രത്തിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനാണ് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നത് എന്നാൽ കുഞ്ഞാലിക്കുട്ടിക്കും സമീറിനുമെതിരെ മൊയിനലി തങ്ങൾ തുറന്നടിച്ചു തുടർന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകൻ വാർത്താസമ്മേളനം നടക്കുന്നതിനിടെ മുയീനലി തങ്ങളോട് ദേഷ്യപ്പെടുകയും അസഭ്യം പറയുകയും ഉണ്ടായി ഈ പ്രവർത്തകനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ട് പാർട്ടിക്കുള്ളിലെ വിവാദം അവസാനിപ്പിച്ചുവെങ്കിലും ഇ ടി നോട്ടീസ് അയച്ചതോടെ മുയീനലി തങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ് ചന്ദ്രിക വിവാദത്തിൽ ഹൈദരലി തങ്ങളെ ഇ ടി ചോദ്യം ചെയ്തുവെന്ന കെ ടി ജലീൽ എം എൽ എയുടെ വെളിപ്പെടുത്തലോടെയാണ് നേരത്തെയുള്ള വിവാദങ്ങളുടെ തുടക്കം മുയിൻ തങ്ങളെ അനുകൂലിച്ച് കെ ടി ജലീൽ പ്രസ്താവന നടത്തിയതും ചർച്ചയായിരുന്നു പി എ മുഹമ്മദ് സമീറാണ് ചന്ദ്രികയിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയുടെ നോമിനിയാണ് എന്നാണ് ആരോപണം നോട്ട് നിരോധന കാലത്ത് നിക്ഷേപിച്ച പണം ഘട്ടങ്ങളായി പിൻവലിച്ചിരുന്നു ഇത് പത്രത്തിന്റെ വാർഷിക വരസംഖ്യയാണെന്ന് സമീർ ഇ ടി അറിയിച്ചിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഇ ടിക്ക് സംശയമുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്